വിദ്യാഭ്യാസ പ്രവർത്തിക്കുന്ന ഒരു മിത്രാനികേതൻ പോലെ ഇത്രയും നല്ലൊരു സ്ഥാപനം അവിടെ ഒരിക്കലും ഒരു ആംഗലേയ ഭാഷയുടെ കാര്യമില്ല. ഈ സുസ്ഥിര വികസനം എന്ന് പറയുന്ന വാക്കൊക്കെ ധൈര്യപൂർവ്വം പറയാൻ പറ്റുന്ന ഒരു സ്ഥലമായിട്ട് എനിക്ക് തോന്നിയ സ്ഥലമാണ് മിത്രാനികേതൻ എന്ന് പറയുന്നത്. കാരണം ഈ ഒരു ഗ്രാമാന്തരീക്ഷത്തിൽ എനിക്ക് ആദ്യമേ വിശ്വനാഥ സാറിനെ കുറിച്ച് പറയണം. കാരണം ഒരു ഗ്രാമത്തിന്റെ വികസനം എന്ന് പറയുന്നത് നഗരവൽക്കരണമല്ലെന്ന് ഈ ഗ്രാമത്തിൽ നിന്ന് തന്നെ ആ ഗ്രാമത്തിന്റെ പുനരുജ്ജീവനം അല്ലെങ്കിൽ അതിനെ പരിപോഷിപ്പിച്ച് കൊണ്ടുവരണം എന്നുള്ള ആ ഒരു വിഷൻ സാർ അത് എത്ര വന്നാലും മതിയാവില്ല. അദ്ദേഹത്തിന് ഞാൻ ഈ രീതിയിൽ ഓർക്കുകയാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടിൽ നിന്ന് വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രണ്ട് രീതിയിൽ വ്യാഖ്യാനിക്കപ്പെടുകയാണ്. ഒന്ന് നമ്മുടെ വിദ്യാഭ്യാസം സാക്ഷരത എന്ന് പറയുന്നത്, അതായത് അക്ഷരം നമുക്ക് വായിക്കാൻ അറിയാമെന്നുള്ളത് നമുക്ക് എഴുതാൻ അറിയാമെന്നുള്ളതും സാക്ഷരതയായിട്ടാണ് കണക്കാക്കേണ്ടത്. യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് നമ്മൾ ആ ഒരു സംസ്കാരത്തെ മനസ്സിലാക്കുക, അതാണ് യഥാർത്ഥ വിദ്യാഭ്യാസം എന്ന് പറയുന്നത്. ഇന്ത്യ പോലൊരു സ്ഥലത്ത് ഇത്രയും പേരെ സംസ്കാരങ്ങളുള്ള ഇന്ത്യ പോലൊരു സ്ഥലത്ത് സംസ്കാരങ്ങളെ ഉൾക്കൊള്ളുക എന്നുള്ളതാണ് വിദ്യാഭ്യാസം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. ഇവിടെ ഒരു ബദൽ സമാജ സംവിധാനത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ബുക്കുകളിൽ നിന്ന് പഠിക്കുന്നതിനേക്കാൾ കൂടുതൽ നിങ്ങൾ പ്രവൃത്തിയുള്ളിലൂടെയാണ് ചെയ്യുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞിട്ടുള്ളത്. വളരെയധികം സന്തോഷമുണ്ട്. കാരണം ഇങ്ങനെയൊരു സ്ഥാപനം 50 വർഷങ്ങൾക്ക് മുമ്പ് വന്ന ഈ സ്ഥാപനം സത്യത്തിൽ ആവശ്യം വരുന്നത് ഇനിയൊരു 50 വർഷം കഴിയുമ്പോഴായിരിക്കും. അന്ന് നമ്മുടെ ഇന്നത്തെ വിദ്യാഭ്യാസ സമ്പ്രദായമൊക്കെ മാറി ഒരുപക്ഷെ ഇതുപോലുള്ള മിത്രാനികേതനുകളായിരിക്കും നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നമ്മുടെ കേരളത്തിലും ഇന്ത്യയിലും ഒക്കെ നിറയുന്നത്. കാരണം എനിക്കറിയാം എൻട്രൻസ് ഒന്നാം ക്ലാസ്സിലേക്ക് കയറുവാൻ എൻട്രൻസ് എഴുതിയിട്ട് ആ എൻട്രൻസിൽ പാസ്സാവാതെ കുട്ടിക്ക് അഡ്മിഷൻ കിട്ടാതെ വരുമ്പോൾ ആ കുട്ടിയെ വഴക്ക് പറയുന്ന വീട്ടുകാരുണ്ട്. എനിക്ക് കഴിവില്ല എന്ന് കൊച്ചിലെ തന്നെ പറഞ്ഞ് ആ ഒന്നാം ക്ലാസ് മുതൽ എൻട്രൻസ് ഒക്കെ വെച്ച് വരുന്ന ഒരു വിദ്യാഭ്യാസ രീതി അതൊരു കച്ചവടമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഇന്നത്തെ കാലത്ത്. അപ്പൊ ആ ഒരു സമയത്താണ് ഇതുപോലുള്ള ഒരു ഓർഗനൈസേഷൻ ഒരു സ്ഥാപനത്തിന് ഒരു പ്രസക്തി വരുന്നത്. പിന്നെ നിങ്ങൾ കാർഷിക വിദ്യാർത്ഥികളാണ്. നമുക്കറിയാം നമ്മുടെ നാട്ടില് ഏറ്റവും കൂടുതൽ നമ്മുടെ ഭാരതത്തിന്റെ തന്നെ ഏറ്റവും കൂടുതൽ കൃഷിക്കാരാണ് ഉള്ളത്. നമ്മുടെ സാമൂഹികമായ സാമ്പത്തികമായ എല്ലാ നിശ്ചയിക്കുന്നത് കൃഷിയാണ്. പക്ഷെ എന്നിരുന്നാലും നമുക്കറിയാം നമ്മളിപ്പോ ഒരു ഡോക്ടറിനെ നമ്മളിപ്പം ഇടയ്ക്ക് ഒരു ദിവസം പോയി കാണാൻ പോകാറുണ്ട്, അല്ലെങ്കിൽ ഇപ്പൊ ജീവിതത്തിലൊരിക്കലും ഒരു അഡ്വക്കേറ്റിനെയോ അല്ലെങ്കിൽ ഒരു അധ്യാപകനെയോ കാണാൻ പോകാറുണ്ട്. പക്ഷെ നമ്മൾ ദിവസവും ഒരു കർഷകന്റെ സേവനം നമ്മൾ ഓരോ ദിവസവും നമ്മൾ ആഹാരം കഴിക്കുമ്പോൾ ഒക്കെ നമ്മൾ കർഷകന്റെ സേവനം നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുകയാണ്.